ഇതൊരു പത്രവാർത്തയാണ്. ഹാപ്പി ഹൈപ്പോക്സിയ, ചെറുപ്പക്കാരിലെ പുതിയ ഭീഷണി എന്ന രീതിയിലാണ്. ഹാപ്പി ഹൈപ്പോക്സിയ എന്നുള്ളൊരു വാക്ക് കോവിഡിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. അന്ന് പ്രായം കൂടിയവരിലാണ് കോവിഡ് കൂടുതലുണ്ടായിരുന്നതും മരണങ്ങളും. എല്ലാവർക്കും അറിയാം ഹൈപ്പോക്സിയ, ഹാപ്പി ഹൈപ്പോക്സിയ എന്നുള്ള രീതിയിൽ അവരിലും ഉണ്ടാവാറുള്ള കാര്യം അറിയാമായിരുന്നു. ഈ അവസ്ഥയിൽ ചെറുപ്പക്കാരിൽ കൂടുതൽ കേസുകൾ ഉണ്ടാവുമ്പോൾ അവരിൽ ഹാപ്പി ഹൈപ്പോക്സിയ എന്ന അവസ്ഥ പ്രായമുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണെന്നും അതിന് അവരുടെ കൂടിയ ഇമ്മ്യൂണിറ്റി ഒരു കാരണമാണെന്നും എന്നൊക്കെയാണ് ഇദ്ദേഹം പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കുറച്ച് വസ്തുതകൾ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഹാപ്പി ഹൈപ്പോക്സി എന്താണെന്നും അതിൻ്റെ അടിസ്ഥാന ശാസ്ത്രീയ കാര്യങ്ങൾ എന്താണെന്നും ഈ പത്രത്തിൽ പറഞ്ഞതുമാതിരി അത്രയേറെ നമ്മൾ ഭീതിപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമുക്കറിയാം പ്രാണവായു, ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി സെല്ലുകളുടെ പ്രാണനാണ്. ഒരു നിമിഷത്തിനപ്പുറം വൈകിയാൽ, കിട്ടാതിരുന്നാൽ നമ്മൾ ജീവൻ ഇല്ലാതെയാവും എന്നുള്ള കഥ അറിയാം. അന്തരീക്ഷത്തിൽ നിന്നും ഓരോ കോശങ്ങളിലേക്കും പ്രാണവായു എത്തിക്കുന്നത് നമ്മുടെ രണ്ട് അവയവ വ്യവസ്ഥകളുടെ കൂട്ടായ ഒരു മനസ്സോടുകൂടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ്. രണ്ട് റിലേ ഓട്ടക്കാരെ പോലെ ഒരു ബാറ്റൺ സ്വീകരിച്ച് ഒന്നാമത്തെ ഓട്ടം കഴിഞ്ഞ് മറ്റേയാളിന് ഏൽപ്പിച്ചു കൊടുത്ത് ഓട്ടം പൂർത്തിയാക്കുന്നത് രണ്ടാമത്തെ ആളാണ്. ഇതിൽ ആദ്യത്തെ ആൾ നമ്മുടെ ശ്വസന വ്യവസ്ഥയാണ്, രണ്ടാമത്തെ ഓട്ടക്കാരൻ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയാണ്. ആദ്യത്തെ ആൾ അന്തരീക്ഷത്തിൽ നിന്ന് മൂക്കിൽ വെച്ച് വായു ഓക്സിജൻ ഏറ്റുവാങ്ങുകയാണ്. അത് പിന്നീട് ശ്വാസനാളികളുടെ ഒരുപാട് ശാഖോപശാഖകളിലൂടെ എത്തി കോടാനുകൂടി നമ്മൾ സ്പോഞ്ചുകൾ എന്ന് പറയുന്ന ചെറിയ അറകൾ, ആൽവിയോളൈ, അവിടം വരെ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പം ശ്വസന വ്യവസ്ഥയുടെ ധർമ്മം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജനെ ആൽവിയോളയിൽ എത്തിക്കുകയും അതിനപ്പുറത്തേക്ക്, ഒരു മതിലിനപ്പുറത്തേക്ക് രണ്ടാമത്തെ ഓട്ടക്കാരന് കൈമാറുകയും ചെയ്യുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഓട്ടക്കാരൻ എന്താണ് ചെയ്യുന്നത്? ഈ മതിലിനപ്പുറത്ത് നിന്ന് ബാറ്റൺ കൈമാറിയ ശേഷം ഒരു പമ്പും ഒരു പൈപ്പ് സിസ്റ്റവും, അതിനകത്ത് ഒരു മീഡിയം ബ്ലഡും, അതാണ് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയുടെ അടിസ്ഥാനം. പൈപ്പ് സിസ്റ്റം, അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തത്തെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പമ്പ്, തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയാണ് രക്തചംക്രമണ വ്യവസ്ഥ. ഇത് ഓരോ സെല്ലിലേക്ക് എത്തിക്കുന്നത് ഈ രണ്ടാമത്തെ ഓട്ടക്കാരൻ്റെ ധർമ്മമാണ്. ഇവർ രണ്ടിൽ ഒരാൾക്ക് പഴച്ചാൽ ഓക്സിജൻ രക്തത്തിൽ കുറയും. നമുക്കറിയാവുന്നത് ആദ്യത്തെ ഓട്ടക്കാരൻ്റെ പരാജയത്തെക്കുറിച്ച് മാത്രമാണ്. രണ്ടാമത്തെ ഓട്ടക്കാരൻ്റെ പരാജയം കൊണ്ടും ഇത് സംഭവിക്കാം. ഒന്നാമത്തെ ഓട്ടക്കാരൻ അന്തരീക്ഷത്തിൽ നിന്നും ആൽവിയോളയിൽ വരെ കൃത്യതയോടുകൂടി അദ്ദേഹത്തിൻ്റെ ധർമ്മം അത് നടത്തുകയാണെങ്കിൽ പോലും. അപ്പം നമുക്ക് പരിചിതമായിട്ടുള്ള ആദ്യത്തെ ഓട്ടക്കാരൻ്റെ തകരാറുകൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്കറിയാം നമ്മുടെ ഹൃദയമിടിപ്പും നമ്മുടെ ശ്വാസഗതിയും നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പം ബുദ്ധിമുട്ടി ശ്വാസം കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മളുണ്ടാവാം. നമുക്ക് അറിയാം അവയർനെസ് ഓഫ് വൺസ് ഓൺ ബ്രത്ത്, ശ്വാസം മുട്ടുന്നു എന്നുള്ളതാണ്. അത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ശ്വാസം മുട്ട് കൂടുതൽ വരുന്നു. എന്നെപ്പോലെ ഡോക്ടർമാർ ഇയാൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ശ്വാസം മുട്ടുന്നവൻ്റെ
ബുദ്ധിമുട്ടുകൾ ക്ലിനിക്കൽ സയൻസ് തിരിച്ചറിയുന്നതാണ്. എന്തൊക്കെയാണ് തിരിച്ചറിയാവുന്ന ക്ലിനിക്കൽ സയൻസ്? എൻ്റെ ശ്വാസഗതി 12 to 14 വരെയാണ് ഒരു നിമിഷം. അത് കൂടി 24 മേലെ 30 മേലെ പോകുന്നത് ശ്വാസമുട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അത് ഏറെ ബുദ്ധിമുട്ടോടുകൂടി ശ്വാസം വലിക്കുന്നത് കാണുന്നത്, ഈ തോളലിന് മേലെയുള്ള കുഴികൾ രൂപപ്പെടുന്നു, നെഞ്ചിൻ്റെ താഴെ കുഴികൾ രൂപപ്പെടുന്നു. എന്താണ് ഈ കുഴികൾ രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം? നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ തെയ്യത്തിനും പുരത്തിനും പോകുമ്പോൾ വാങ്ങിക്കുന്ന ബലൂണുകൾ ഓർമ്മയുണ്ടോ? ബലൂണുകൾക്ക് അറ്റത്തൊരു പൈപ്പും, അതാണ് നമ്മുടെ ശ്വസനേന്ദ്രിയ വ്യവസ്ഥയുടെ കാര്യം. ഒരു ബലൂൺ മാത്രമാണ്, ഒരു പൈപ്പിൽ കെട്ടിവെച്ച ബലൂൺ. പൈപ്പിലൂടെ ഊതി വീർപ്പിച്ചാണ് നമ്മൾ ബലൂണ് വീർപ്പിക്കാറ്. പക്ഷേ ഇവിടെ ബലൂണ് വീർപ്പിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഇതിന് പുറത്തുള്ള ഇവിടെ പ്ലൂറൽ കാവിറ്റിക്കകത്ത് നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പം നെഗറ്റീവ് വെന്റിലേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ എങ്ങനെയാണ് വലിക്കുന്നത്? ചെസ്റ്റ് വാൾ ഔട്ട് ആൻഡ് ഡൈ ഫ്രം ഡൗൺ. അപ്പോൾ നെഗറ്റീവ് പ്രഷർ ഇവിടെ ഉണ്ടാവുന്നു, ഈ ബലൂണുകൾ വികസിക്കുന്നു. ഈ പാറ്റൻ്റ് ആയിട്ടുള്ള എയർവേ ആണെങ്കിൽ ബലൂണുകൾ സുന്ദരമായിട്ട് വികസിക്കുന്നു, നമ്മൾ അറിയുന്ന പോലുമില്ല. അപ്പം ഇതിലെവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എവിടെയൊക്കെയാണ്? ഈ പൈപ്പുകളിൽ എവിടെയെങ്കിലും തടസ്സം വന്നാൽ, ഫോറിൻ ബോഡി തടഞ്ഞാൽ, അല്ലെ ലാരിങ്സിലൊരു തടസ്സം നീര് വന്നാൽ, അല്ലെങ്കിൽ സെക്രീഷൻസ് ഒരുപാട് ഇവിടെ വന്നു കഴിഞ്ഞാലൊക്കെയും ഈ എയർവേ തടസ്സം വരാം. ഈ ബലൂണുകൾക്ക് കട്ടികൂടിയാലോ, കട്ടികൂടിയ ബലൂൺ നമ്മൾ വലിച്ചു നോക്കിയിട്ടുണ്ടല്ലോ, ബുദ്ധിമുട്ടാണ് വലി അത് വികസിപ്പിക്കാൻ. അപ്പം നെഗറ്റീവ് പ്രഷർ കൂടുതൽ വേണ്ടി വരും ഇതൊന്ന് ബലൂൺ വികസിപ്പിക്കാൻ. നെഗറ്റീവ് പ്രഷർ കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ ശ്വാസം ബുദ്ധിമുട്ടിയിട്ടാണ് പുറത്തേക്ക് നമ്മൾ ചെസ്റ്റ് വാൾ. അപ്പോൾ പുറത്തുള്ള എയർ ഈ നെഗറ്റിവിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കും, അതാണ് നമ്മൾ കുഴിയുന്നത്, അതാണ് തോളലിൻ്റെ മേലെ കുഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടാൽ നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ബലൂൺ സ്റ്റിഫാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എയർവേ ബ്ലോക്ക്ഡ് ആണ്. ഇപ്പം നമ്മളതിൻ്റെ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. ഒരു ഫോറിൻ ബോഡി ഉണ്ടാവാം, ഇവിടെയുള്ള എയർവേ ചുരുങ്ങുന്ന ആസ്മയുണ്ടാവാം, സി ഒ പി ഡി ഉണ്ടാവാം, ഈ ലങ്സിൻ്റെ ആൽവിയോളൈ എന്ന് പറയുന്നത് നനവുണ്ടാവാം, അവിടെ നീർക്കെട്ടുണ്ടാവാം, ന്യൂമോണിയ, അതുപോലെ കാർഡിയക് ഫെയിൽ, ഇതെല്ലാം കൊണ്ടും ബലൂണുകൾ വീസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഓട്ടക്കാരന് വിളക്കുകയും ഫലപ്രദമായ രീതിയിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ആൽവിയോളിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റാതെ പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഓക്സിജൻ കുറയുന്ന അവസ്ഥ. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഇത്തരം ഒരു ശ്വാസം മുട്ടുള്ള അവസ്ഥയാണ്. ഇനിയൊരാലോചിക്കുക, രണ്ടാമത്തെ ഓട്ടക്കാരൻ്റെ പ്രശ്നം. ആദ്യത്തെ ഓട്ടക്കാരൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത അദ്ദേഹം ചെയ്യേണ്ടുന്ന പണി അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ശ്വാസനാളികളിലൂടെ ഈ ലങ്ങിലൂടെ ഈ സ്പോഞ്ചിൽ ആൽവിയോളയിൽ അറ്റത്ത് വരെ എത്തിക്കുന്നു, മതിലിൽ ചെന്ന് കൊടുക്കുന്നു. പക്ഷേ ഹൃദയവും ഹൃദയത്തിൻ്റെ ധമനികളും ഈ ആൽവിയോളയിലേക്ക് രക്തം സ്വീകരിക്കാൻ മതിലിനപ്പുറം എത്തുന്നില്ല, അവരെത്താതെ തിരിച്ചു പോകുന്ന അവസ്ഥ. അങ്ങനെയും ഉണ്ടാവാം ചിലപ്പോൾ. പലപ്പോഴും ഹൃദയവൈകല്യങ്ങളാണ് അതിൻ്റെ കാരണം. ചെറിയ കുട്ടികളെ നമുക്കറിയാം, ബ്ലൂ ബേബീസ്, ലങ്സിൻ്റെ കുഴപ്പമല്ല, ഹൃദയം കാണാൻ കുഴപ്പമില്ല, പക്ഷേ എവിടെ നിന്നോ ഇത് ബൈപ്പാസ് ചെയ്ത് പോവുകയാണ്. അപ്പം കഞ്ചനൽ ഹാർട്ട് ഡിസീസിൻ്റെ പ്രായമുള്ളവരിൽ ഇങ്ങനെ അവസ്ഥ ഉണ്ടാവുന്നത്, അത് രക്തക്കുഴലുകൾ നമ്മൾ നോക്കൂ. ഇതാണ് ആൽവിയോളൈ. ഇവിടെ വരെ ഒന്നാമത്തെ ഓട്ടക്കാരൻ ഓക്സിജൻ എത്തിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ഈ കാപ്പിലറി, ഈ മതിലിനിപ്പുറം കാപ്പിലറിൽ ബ്ലഡ് എത്തിയില്ലെങ്കിലോ? അപ്പോൾ രണ്ടാമത്തെ ഓട്ടക്കാരന് പഴച്ചാൽ ഇത് സെല്ലുകൾക്ക് ഓക്സിജൻ എത്തപ്പെടില്ല. അപ്പോൾ ഇവിടെയുള്ള ഘടന നോക്കൂ, ഇതൊരു മതിലാണ്, ഇതിനപ്പുറം ഇൻഡസീഷ്യം എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അപ്പോൾ ചെറിയ ഡിഫ്യൂഷൻ. നമ്മൾ ന്യൂമോണിയകൾ പലതും കാണുന്നത് ഈ ആൽവിയോളൈ വെറ്റാവുന്നതും ഇവിടെ നീർക്കെട്ട് വരുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഓക്സിജൻ ഇവിടെ എത്തുന്നില്ല. ഇൻഡസീഷ്യൽ ഇതാണ് വൈറസ് ന്യൂമോണിയ ഉണ്ടാകുമ്പോൾ. ചില കേസുകളിൽ കോവിഡിൻ്റെ അകത്ത് ഇവിടെ ന്യൂമോണിയ ഉണ്ടാവാം. പക്ഷെ കോവിഡിൻ്റെ പ്രധാന പ്രശ്നം ഇതെല്ലാം നോർമലായിക്കൊണ്ട് ഇവിടെ രക്തം എത്താതെ ബൈപ്പാസ് ചെയ്തു പോകുന്ന കാര്യമാണ്. ഞാൻ നോക്കൂ, ഇത് ആൽവിയോളയാണ്, ഇത് കാപ്പിലറീസാണ്. ഇത് ഒരവസ്ഥ, ആൽവിയോളയിലേക്ക് ഓക്സിജൻ എത്തുന്നില്ലാത്ത അവസ്ഥ ആദ്യത്തെ ഓട്ടക്കാരന് വഴക്കുന്നത്. രണ്ടാമത്തെ ഓട്ടക്കാരൻ പണി ചെയ്യുന്നു, ബ്ലഡ് വരുന്നു, ബ്ലഡ് സുന്ദരമായിട്ട് പോകുന്നു, ഓക്സിജൻ ഏറ്റുവാങ്ങാൻ ഇവിടെ ഓക്സിജൻ ഇല്ല ആദ്യത്തെ അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ, ഓക്സിജൻ കൃത്യമായിട്ട് ആൽവിയോളയിൽ എത്തുന്നു, ആദ്യത്തെ ഓട്ടക്കാരൻ ചെയ്യേണ്ട പണിയെടുക്കുന്നു. രണ്ടാമത് നോക്കൂ, ഈ കാപ്പിലറീസ് എവിടെയോ ബ്ലോക്കായി, ഇവിടെ ബ്ലഡ് ഇല്ല,
അപ്പോൾ ഇയാൾ വഴിമാറിപ്പോകുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ ഷണ്ട് അല്ലെങ്കിൽ വെന്റിലേഷൻ പെർഫ്യൂഷൻ മിസ്മാച്ച് എന്ന് പറയും. അപ്പൊ വെന്റിലേറ്റഡ് ബട്ട് നോട്ട് പെർഫ്യൂസ്ഡ് ആൽവിയോളൈ, നോട്ട് വെന്റിലേറ്റഡ് ബട്ട് പെർഫ്യൂസ്ഡ് ആൽവിയോളൈ. അപ്പം ആൽവിയോളയിൽ 1:1 കൃത്യമായ ഓക്സിജൻ എത്തുകയും കൃത്യമായി പെർഫ്യൂഷൻ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടെങ്കിലാണ് നമുക്ക് ഓക്സിജൻ കൃത്യമായിട്ട് കിട്ടുക. ഒരു ബില്യൻസ് ഓഫ് ആൽവിയോളയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ക്രമേണ ക്രമേണ ഇത്തരത്തിലുള്ള മിസ്മാച്ചുകൾ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ഓക്സിജൻ കുറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കോവിഡിൽ ഓക്സിജൻ കുറയാനുള്ളൊരു പ്രധാന കാരണമാണ്. ലങ്ങിൻ്റെ ആദ്യത്തെ ഓട്ടക്കാരൻ്റെ പിഴവ് കൊണ്ട് ഓക്സിജൻ കുറയുന്ന അവസ്ഥ കുറവാണ്. മിക്കയിടങ്ങളിലും ഈ രക്തക്കുഴലുകളിൽ മൈക്രോ ത്രോംബൈ ഉണ്ടാവുന്നു. അപ്പോൾ വേണ്ട വിധത്തിൽ ആൽവിയോളയിൽ എത്തിക്കൊണ്ട് ഓക്സിജൻ സ്വീകരിച്ച് പോകുന്നതിൽ ഈ രണ്ടാമൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഹൈപ്പോക്സിയുടെ പ്രധാന കാരണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓട്ടക്കാരന് പരാജയപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ശ്വാസമുട്ടലൊക്കെ. അതൊന്നും തന്നെ ഇല്ലാതെ നമ്മൾ ഹൈപ്പോക്സിയ ഉണ്ടാവാം രണ്ടാമന് പഴക്കുമ്പോഴും. ഇപ്പോൾ കോവിഡിൻ്റെ ഹൈപ്പോക്സിയുടെ പ്രധാന കാരണം രണ്ടാമൻ്റെ പഴവാണ്. ആദ്യത്തെ ആളിൻ്റെ പഴവ് അപൂർവമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇൻഡസ്റ്റിഷ്യൽ ന്യൂമോണിയ ഉണ്ടാവാം, ചിലപ്പോൾ സെക്കൻഡറി ന്യൂമോണിയ ഉണ്ടാവാം, അതില്ലെന്നല്ല, പക്ഷേ രണ്ടാമൻ്റെ പഴവാണ് കൂടുതൽ കാര്യം. ഇനി പറഞ്ഞു വരട്ടെ, ഈ പത്ര റിപ്പോർട്ട് പറഞ്ഞതുമാതിരിയുള്ള ഹാപ്പി ഹൈപ്പോക്സിയെക്കുറിച്ച് നമ്മൾ ഏറെ ഭയപ്പെടേണ്ടതുണ്ടോ? അതൊരു സാധ്യത തന്നെയാണ്. പക്ഷേ മിക്കപ്പോഴും ഒരു ലക്ഷണമില്ലാത്ത ഒരാളിന് ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചെറുപ്പക്കാരൻ മുഴുവൻ ഇനി പൾസ് ഓക്സിമീറ്റർ വാങ്ങിക്കാൻ പോകണ്ട, ഇടയ്ക്കിടെ ഓക്സിജൻ കുറഞ്ഞോ എന്നുള്ള രീതിയിൽ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. ഈ പറയുന്ന അത്രയും നമ്മൾ അതിൻ്റെ ഭീതിയുടെ ആവശ്യം ഇല്ല തന്നെ. നന്ദി.